എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊമ്പുടി ഞാമാക്കലിൽ കറക്റ്റ് സ്പോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പറമ്പ് റോഡ് അവിടെ നിന്ന് കുറച്ച് ലെഫ്റ്റ് തിരിഞ്ഞിങ്ങോട്ട് പോരുമ്പോൾ ഉള്ളൊരു സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഷാജുവാൻ്റെ കെന്നലിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഷാജുവാൻ്റെ അവിടെ നമ്മുടെ അടിപൊളി ജി എസ് ടി ഡോഗ്സ് ഒക്കെ ഉണ്ട്. അതായത് ഫീമെയിലുണ്ട്, മെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ പപ്പീസൊക്കെ പുള്ളിയുടെയിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഷാജുവാൻ്റെ കെന്നലിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിലോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കെന്നൽസും അതുപോലെ ബേഡ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിൽ കാണാനുണ്ടെങ്കിൽ നമ്മളെ ചാനലായിട്ട് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഷാജുവാൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ ഷാജേട്ട പറ, നമ്മളെങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? എന്റെ കുട്ടിക്കാലം മുതലേ നമുക്ക് ഇതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. മുയിൽ അല്ലെങ്കിൽ പട്ടി അങ്ങനത്തെ സംഭവങ്ങളോട് താല്പര്യം ഉള്ള ഒരാളാണ്. ഞങ്ങള് ബ്രദറും ഞാനും ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ തുടങ്ങി ഇതിനോടൊരു പ്രത്യേക കമ്പം വീട്ടില് ഉണ്ട്. അന്നേ നമ്മള് പട്ടികളെ വീട്ടിൽ വളർത്താറുണ്ട്. എവിടെ നിന്നൊക്കെ കുട്ടിക്കാൻ വാങ്ങാൻ പൈസ കൊടുത്തിട്ടായാലും അല്ലാണ്ടായാലും വാങ്ങിട്ട് വളർത്താറുണ്ട്. പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോയി ശേഷം ചെയ്തതാണ്. പിന്നെ ഞാൻ അങ്ങനെ പട്ടീനെ വാങ്ങായിരുന്നു ബ്രീഡ് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളിപ്പോ അത് ഫസ്റ്റ് ആയിട്ട് എടുത്ത ബ്രീഡാണോ? അത് ഫസ്റ്റ് ആയിട്ട് അല്ലല്ല, അത് ഞാൻ ഒരുപാട് കഴിഞ്ഞ ശേഷം എടുത്ത. ആദ്യം എടുത്തത് പഗ്ഗിനാണ് ഞാൻ വാങ്ങിയത്. പഗ്ഗിനെ മുന്നേ വാങ്ങി, പഗ്ഗിനെ പിന്നെ റോട്ടിനെ വാങ്ങിയായിരുന്നു. രണ്ട് ജർമ്മഷപ്പേഡ്, ജർമ്മഷപ്പേഡ് അതിന് മുമ്പ് വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഞാൻ ഗൾഫിലായിരിക്കുമ്പോ തന്നെ രണ്ട് ജർമ്മഷപ്പേഡിനെ വീട്ടില് അപ്പച്ചൻ എടുത്ത് വാങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് ഒരു കെന്നലായിട്ട് തുടങ്ങാൻ എന്തൊരു കെന്നലായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് വേറെ ഇപ്പൊ നാട്ടില് എന്ത് ചെയ്താലും ഞാൻ കുറെ വേറെ നാട്ടിൽ വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. വിജയം പിന്നെ ഇതിപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് തോന്നുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ ആയി തുടങ്ങിയല്ലേ? ഇപ്പൊ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശരി ശരി. ഇപ്പൊ നമുക്ക് ജർമ്മൻ ഷെപ്പേർഡിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഇവര് എത്ര തരം കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്? അതായത് സാധാരണ പറയും മൂന്ന് തരം, ഷോർട്ട് ഹെയർ, മീഡിയം ഹെയർ, ലോങ് ഹെയർ. അപ്പൊ നമ്മുടെ അടുത്തുള്ളത് ഏതൊക്കെയാ? മൂന്നുണ്ട്, ലോങ് ഹെയർ ഉണ്ട്, ഷോർട്ട് ഹെയർ ഉണ്ട്, മീഡിയം ഹെയർ. മീഡിയം ഉണ്ട്. ഓ, മൂന്നും അവൈലബിൾ ആണല്ലേ. അപ്പൊ ഇവരുടെ പപ്പീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പപ്പീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആണ്. കുട്ടികളൊക്കെ നമ്മുടെ കെന്നലിന്റെ പേരെന്താ? ജെം കെന്നലിനാണ്. നമ്മളങ്ങനെ വലിയൊരു ഇതിലൊന്നല്ല, എന്നാലും ചെറിയ രീതിയിൽ. ഈ ജർമ്മൻ ഷെപ്പേർഡിൽ എത്ര തരം കളർ ഉണ്ട്? ഡ്യുവൽ ടോൺ ആണോ? കളർ എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്നതാണ് ഇപ്പൊ ഈ ബ്ലാക്ക് ആൻഡ് എന്ന് പറയാ. പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മളെ വൈറ്റ് 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 പ്യുർ വൈറ്റ് വരുന്നുണ്ട്, പ്യുർ ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ലിവർ ആൻഡ് ടാൻ എന്ന് പറഞ്ഞ ഒരു കളറും കൂടെ വരുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ ആ മെയിലുണ്ട്, ലിവർ ആൻഡ് ടാൻ മെയിൽ നമ്മുടെ കയ്യിലുണ്ട്. ബ്ലാക്കും വൈറ്റും ഇല്ല, ലിവർ ആൻഡ് ടാൻ മെയിൽ നമ്മുടെ കയ്യിലുണ്ടായ നമ്മുടെ ഒരു മെയിലിൻ്റെ തന്നെ കുട്ടി വീണപ്പോൾ അത് കൂട്ടുകാരൻ്റെ കയ്യിലായിരുന്നു ആ മെയില്. അതിന്റെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയത്. അതിനെ അങ്ങനെ കണ്ടതിന് ആഗ്രഹം ഏത് കളറാണ് കൂടുതൽ പോകുന്നത്? കൂടുതല് എല്ലാവർക്കും അറിയുന്ന കളർ എന്ന് പറഞ്ഞാൽ ലിവർ ആൻഡ് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് എല്ലാവരും അതിനെ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ പുതിയ പുതിയത് വന്നു തുടങ്ങിയപ്പോ ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി അങ്ങനെ കളറുകളുണ്ട്. മുന്നൊക്കെ വൈറ്റ് ജർമ്മൻ എന്ന് പറയുമ്പോൾ അത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലിവർ ആൻഡ് ടാൻ എന്ന് പറയുമ്പോൾ അത് ഇത് ജർമ്മനാണ്. ഇപ്പോഴും വീട്ടിലും ഇവിടെ വന്ന് ആരെങ്കിലും സ്റ്റഡി ചെയ്യാൻ വരുമ്പോൾ ലിവർ ആൻഡ് ടാൻ മെയിൽ കാണുമ്പോൾ ഇത് ജർമ്മൻ ഷെപ്പേർഡ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറെ ആൾക്കാർക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ ഉണ്ട്. അത് റയർ ആണല്ലോ എന്നങ്ങനെ പറയുന്ന ആൾക്കാരും. ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരെ ഈ ഒരു രൂപമായിരിക്കും. ബ്ലാക്ക് ആൻഡ് ടാൻ കൂടിയാണ്. ബ്ലാക്ക് ആൻഡ് ടാൻ സാധാരണ സർവ്വസാധാരണമായിട്ട് നമ്മള് കണ്ടുപണ്ടേ തുടങ്ങി കണ്ടുവരുന്നത് അതാണ്. ഇപ്പൊ ഒരു ബ്രീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, കെന്നല് സ്റ്റഡിങ് എങ്ങനെയാണ്? സ്റ്റഡിങ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ രണ്ടു മൂന്ന് ഫീമെയിലും നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു മെയിൽ ഉള്ള കാരണം കൊണ്ട് രണ്ട് മൂന്ന് ഫീമെയിലും നമ്മൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി നമ്മുടെ തന്നെ കുട്ടികളെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ അതിന് 7 മാസം കഴിഞ്ഞു. ഈ ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ബ്രീഡുകളെ വെച്ച് ബാക്കിയുള്ള ബ്രീഡുകളെ നമ്മള് 10 ഫീമെയിലിനെ ക്രോസ് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 എണ്ണെങ്കിലും പ്രസവിക്കും. ജർമ്മൻ ഷെപ്പേർഡിന് പ്രത്യേക ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10 എണ്ണത്തിന്റെ സ്റ്റഡി വെച്ച് 3-4 എണ്ണം പ്രസവിക്കുള്ളൂ. അത് ഇവരുടെ പൊതുവിൽ അങ്ങനെയാണ്. എൻ്റെ ഇത് മാത്രമല്ല, പൊതുവിൽ അങ്ങനെയാണ്. നല്ല ഇന്റലിജന്റ് ആണ് അവര്. അതായത് നമ്മൾ തല്ലാൻ പോവും അല്ലെങ്കിൽ ഇത് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ എന്തിനാ ചീത്ത പറയണേന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ബ്രീഡാണ്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യാൻ ഇവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പെട്ടെന്ന് അലർട്ട് ആണെന്നുള്ള അവര് നല്ല അങ്ങനത്തെ അതിലും നല്ല ഇതന്നെയാണ്. ഇനിയിപ്പോ വേറെ ഒരാൾ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി വാങ്ങിക്കൊണ്ടുപോയി വലിയ വാങ്ങിക്കൊണ്ടുപോയ ഒരു ദിവസം കൊണ്ട് ഒരു ഇണങ്ങും. ഇഷ്യൂ ഇല്ലല്ലോ, ഇണങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഷെപ്പേഡിനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ ലാബിനെയോ റോട്ടിനെയോ നോക്കുന്ന പോലെ നോക്കാൻ പറ്റില്ല. അതായത് നന്നായിട്ട് സമയം ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ പിന്നാലെ, അതായത് ബ്രീഡിങ് അങ്ങനെ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നന്നായിട്ട് നോക്കണം. ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ചീവി വൃത്തിയാക്കി കൊണ്ടുനടക്കാനുള്ള സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്കിൻ പ്രോബ്ലം അത് ഒരുപാടല്ല, നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണമെങ്കിൽ ഉണ്ടാവില്ല. നന്നായിട്ട് കെയർ ചെയ്യാന്ന് പറയാൻ മിക്കവാറും ആഴ്ചയിൽ ദിവസങ്ങൾ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു ഇത് വന്ന അപ്പൊ തന്നെ നമ്മളതിനെ മരുന്ന് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അങ്ങോട്ട് പോകും. അതല്ല വെച്ച് നമ്മൾ അത് കെയർലെസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആകെ പിന്നെ ഇവർക്ക് ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ബ്രീഡിനെ പോലെയല്ല ബുദ്ധിമുട്ട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ലിവർ ആൻഡ് കളർ എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ലിവർ ആൻഡ് റയർ കളറാണ്. പൊതുവേ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വന്നിട്ട് ഇതൊരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് അതിന്റെ പ്രത്യേകത ബ്ലാക്ക് ഇല്ല. അതുപോലെ ഫേസും അതുപോലെ മറ്റേ നമ്മുടെ ഫേസ് ചെറിയൊരു ഇയറൊക്കെ ഇത്തിരി ബ്ലാക്ക് ഉണ്ടാവും. മറ്റേ മാസ്ക് മൊത്തം ഫേസ് മൊത്തം ബ്ലാക്ക് ആണ് വരല്. നമ്മുടെ ഇതെങ്ങനെയാ മാർക്കറ്റ് ഉണ്ടോ? ഇതിന് എൻക്വയറി ഇഷ്ടം പോലെ ഉണ്ട്, നന്നായിട്ട് എൻക്വയറി. കുട്ടികളൊക്കെ ഇപ്പൊ എങ്ങനെയാ? കുട്ടികള് നമ്മൾ സാധാരണ അതേ റേഞ്ചിൽ തന്നെയാണ് കൊടുക്കുന്നത്. സാധാരണ കുട്ടികൾ ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് കൊടുക്കല്, കൂടുതലൊന്നും കൊടുക്കാറുണ്ട്. മേടിക്കാറില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവൻ ഏറ്റവും നല്ല ഫീമെയിലിനെ മാത്രമേ മാച്ച് ചെയ്യുള്ളൂ. പുള്ളിക്ക് എല്ലാ ഫീമെയിലും മാച്ച് ചെയ്യുന്നില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വരുന്ന ഫീമെയിൽ നല്ല പക്കയാണെങ്കിൽ മാത്രമേ മാച്ച് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവൻ അത് മണത്ത് നോക്കിട്ട് അവൻ ഈ കളർ ഇല്ല. ഈ കളർ എന്ന് പറഞ്ഞാൽ ഫീമെയില് വളരെ റയർ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഇപ്പൊ തന്നെ ഞാനിവിടെ എന്റെ അനുഭവത്തില് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവനെ. അതിനുശേഷം എന്റെ ഫ്രണ്ടിന്റെ ലോങ് ഹെയർ എണ്ണം ഉണ്ട്. ലോങ് ഷോർട്ട് മീഡിയം കൂടുതൽ ക്യൂട്ട് ഏതാ കാണാനായിട്ട്? ലോങ് ഹെയറിന് കാണാൻ ഭംഗി, പക്ഷെ ലോങ് ഹെയറിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതാകുമ്പോ ഷോർട്ടാണ്, ഷോർട്ടാകുമ്പോ നമുക്ക് അത്രയും ബുദ്ധിമുട്ടെന്ന് പറയാൻ ഇല്ല. ഇവരില് വരുന്ന പപ്പീസിന്റെ കളർ എങ്ങനെയായിരിക്കും? അതായത് ഒന്നോ രണ്ടോ കുട്ടി ഇങ്ങനത്തെ കളർ ഉണ്ടാവുള്ളൂ, ഒരു കുട്ടിയൊക്കെ അങ്ങനെ വീഴുള്ളൂ. മിക്കവാറും വീഴുന്നത് ബ്ലാക്ക് ആൻഡ് തന്നെ വീഴ. നമ്മളിപ്പോ ഇവരുടെ കോട്ട് കണ്ടീഷൻ നിലനിർത്താനായിട്ട് എന്തൊക്കെ ചെയ്യും? ഇതില് നമ്മള് മറ്റേ മൾട്ടി വിറ്റാമിൻസ് കൊടുക്കാം, സപ്ലിമെന്റ്സ് കൊടുക്കാം. സപ്ലിമെന്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെങ്ങിൽ നിൽക്കും. പിന്നെ നോർമലായിട്ട് നമ്മള് മീൻ ചാള ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ മത്തി, മത്തി കൊടുത്തു കഴിഞ്ഞാൽ കോട്ടൊക്കെ നല്ല തിളങ്ങി നിൽക്കും. നന്നായിട്ട് മീനെണ്ണ കുളിക്കും, അല്ലെങ്കിൽ മീനെണ്ണ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, അല്ല നോർമലായി നമ്മള് നാച്ചുറലായിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മീൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ചാള നിങ്ങള് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ശരി ശരി. ഇപ്പോ ഇവരുടെ ഫുഡിന്റെ കാര്യം എങ്ങനെയാ? ഫുഡ് റൂട്ടീൻ ഒക്കെ? ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ രണ്ടു നേരം കൊടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും ഒരു നേരം കൊടുക്കാന്ന് പറയാം, ഞാൻ രണ്ടു നേരം കൊടുക്കുന്നത് രാവിലെയും വൈകുന്നേരമാണ് കൊടുക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ അരി വേവിച്ചിട്ട് അതില് ഞാനിവിടെ എൻ്റെതായ രീതിയിൽ, അതായത് സോയാബീനും പുല്ലും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച് അത് കലക്കി ഒഴിച്ച് അതില് മീൻ അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാണ്. സ്വാഭാവികമായിട്ട് ഒരു പേടിയാണ് ഇങ്ങനത്തെ ഒരു ഡോഗിനെ കാണുമ്പോൾ. എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ ഒക്കെ? അങ്ങനത്തെ ഒരു പ്രശ്നമില്ലേ? അപ്പൊ എന്റെ രണ്ട് മക്കളുണ്ട്, മൂത്തോള് പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പോണു, രണ്ടാമത്തോള് എട്ടിൽ. രണ്ടുപേരും പട്ടികളെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത്. കൈകാര്യം എന്ന് വെച്ചാൽ മോള് ഇപ്പൊ അടുത്തൊരു മാസത്തോളം ആയിട്ടുള്ള ഇത് ഇങ്ങനെ അവൾക്ക് മുന്നേ പേടിഞ്ഞായിരുന്നു, പക്ഷെ ഇപ്പൊ അടുത്ത ഒരു ഒന്നൊന്നര മാസം, രണ്ടു മാസം മാക്സിമം അവളിപ്പോ എല്ലാ പട്ടിനും, ഇപ്പൊ എന്റെ വീട്ടിലുള്ള എല്ലാ പട്ടിനും അവള് തൊടാനും അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനും ചെയ്യാനും ഒക്കെ അവൾക്ക് ഇതാണ്. മോനും അതിന് മുമ്പേ എനിക്ക് വയ്യാതെ കിടന്നപ്പോ ഇവരൊക്കെ തന്നെയാണ് ഫുഡ് കൊടുത്തതും കാര്യങ്ങളും ചെയ്തപ്പോ. കഴിഞ്ഞ ജനുവരിയില് ഞാനൊരു 10-12 ദിവസം സുഖമില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ ഇവര് തന്നെയാണ് ഫുഡ് കൊടുത്തതും കൊടുക്കുന്നത്. കസ്റ്റമറുടെ ആവശ്യം പോലെയാണ് കൊടുക്കുക. സാധാരണ ഗതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ നമ്മള് ഇവിടെ ഇവിടെ സ്റ്റഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ബ്രീഡായി കഴിഞ്ഞാൽ വീട്ടുകാര് 30 ദിവസം ആകുമ്പോ കുട്ടിനെ എടുക്കാൻ പറയും. അപ്പൊ കാരണം അവർക്ക് വിൽക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല, അപ്പൊ നമ്മള് എടുത്തോണ്ട് വരും. പിന്നെ വരുന്ന കസ്റ്റമർ 45 ദിവസമായിട്ട് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നാൽപ്പത്തഞ്ചായിട്ട് കൊടുക്കും. അതെല്ലാം അപ്പൊ കൊണ്ടുപോകാൻ അവർ കൊണ്ടുപോകും. ചെറിയ ചെറിയ കുട്ടിയാകുമ്പോ കെയറിംഗ് ഒരുപാട് വേണം. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് നല്ലത്, ശരിക്കും നല്ലത് അതാണ്. ഫുഡ് കറക്റ്റ് ആയില്ലെങ്കിൽ, ഫുഡ് കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം. കൂടി കഴിഞ്ഞാൽ വയറിന് അസുഖങ്ങളുണ്ടാവും, കുറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കുട്ടിനെ കാണാനുള്ള ഭംഗി കുറയും. അതായത് അപ്പൊ അത് കൃത്യമായിട്ട് ഇത് ചെയ്ത് പോകാൻ പഠിക്കും. മൂന്ന് നാലഞ്ച് നേരം ഭക്ഷണം കൊടുക്കാനായിട്ട് കൊച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മള് ശ്രദ്ധിക്കാം. നമ്മളതാകുമ്പോ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം കൊടുക്കുമ്പോ പിന്നെ അവർക്ക് അത് അത്രയ്ക്ക് കയറേണ്ട ആവശ്യമില്ല. വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വാക്സിനേഷൻ ശരിക്കും ഇപ്പൊ 45 ദിവസത്തില് ഒരു പപ്പി ഡപ്പി എന്ന് പറഞ്ഞൊരു വാക്സിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ 2.5 മാസം ആകുമ്പോ വീണ്ടും നമ്മള് വാക്സിനേഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വർഷം വർഷം എടുത്താൽ മതി. സിംഗിൾ കോട്ടും നമ്മൾ അതിന്റെ ഒരു മെയിന്റനൻസ് എങ്ങനെയാണ്? ഈ ഒരു 3 കോട്ടിന്റെ സിംഗിൾ കോട്ടിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഹെയർ വളരെ നമ്മുടെ ലാബിന്റെയും റോട്ടിന്റെ ഒക്കെ പോലെ തന്നെയുള്ള ഒരു ഇതായിരിക്കും. ഡബിൾ കോട്ടിന് ഇത്തിരിയും കൂടെ കൂടുതലുണ്ട്. അപ്പൊ ഇവര് കിടക്കുന്ന തറ നല്ല മറ്റേ നമ്മുടെ എന്താ പറയാ ഇപ്പൊ മാറ്റൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തേലാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. അതല്ല നമ്മള് മരത്തിന്റെ കൂടെ ആണെങ്കിലും വലിയ പ്രശ്നം വരില്ല. സാധാരണ നമ്മൾ സിമെന്റ് തറ ആകുമ്പോ ഒരു കെടുക്കുമ്പോ ഒരു സൈഡിൽ ചെട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഷാജുന്റെ കെന്നലിൽ വന്ന് നമ്മുടെ അടിപൊളി GSD ഡോഗ്, അതായത് ഫീമെയിൽ കണ്ടു മെയിൽ കണ്ടു. നമ്മളവിടെ ഇപ്പൊ പുതിയതായിട്ട് റോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ റോട്ടിനെ എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീഡേക്ക് വേണ്ടി കൊണ്ടുവന്നേക്കാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനായിട്ട് വിട്ടുപോയത്, ഇനിയിപ്പോ നമ്മളെ അടുത്തൊരു ബ്രീഡിലേക്ക് തിരിയണം എന്നങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ജർമ്മൻ ഷെപ്പേർഡ് എന്തായാലും ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മാക്സിമം ക്വാളിറ്റി ഓഫീസിന് അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശം. നമ്മളെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്റെ ചെറുപ്പത്തിലെ തുടങ്ങിയുള്ള ഒരു ആഗ്രഹമാണ്. ഒരു ഹോംലി ബ്രീഡാണ്, നല്ലൊരു വാച്ചിങ് ആണ്, എല്ലാം കൊണ്ടും ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ബ്രീഡാണ്. ഇപ്പൊ ഒരു 10-12 വർഷമായിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഈ ഷാജുടെ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഞങ്ങൾ അടുത്തിരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനോട് എത്തി. ചേട്ടാ നമുക്കൊരു ബൈ പറഞ്ഞ വീഡിയോസ് തന്നെ കേട്ടോ. എല്ലാവർക്കും ബൈ.